റൈഡ് പോവാണ് പാലക്കാട്. നീ തീർന്നടാ, നീ തീർന്നു, ഇത്ര അഹങ്കാരം പാടില്ല. പാടത്ത് വെക്കാനുള്ള കോലം ശരിയാവോടാ? ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്, വെച്ച് നോക്ക്, പ്രയോജനമൊന്നും കാണത്തില്ല. ഹലോ, എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്ന് ഒരു പുതിയ ഒരു പരിപാടിയാണ്. നമ്മളൊരു റൈഡ് പോവാണ് പാലക്കാട്. സോ വീട്ടുകാർക്കൊന്നും അറിയില്ല, വീട്ടുകാർ അത്യാവശ്യം പേടിയുള്ള കൂട്ടത്തിലാണ്. സോ എന്തായാലും അവരെ ഒന്ന് ഞെട്ടിക്കാന്ന് വിചാരിച്ചു. അവർ ബൈക്ക് നമ്മൾ വാങ്ങിയായിരുന്നു, പറയാൻ വിട്ടുപോയി, പറഞ്ഞില്ലായിരുന്നു. നമ്മൾ 2 മാസം മുന്നേ ആണ് ബൈക്ക് എടുത്തത്. സോ 100 350 ആണ് റോയൽ എൻഫീൽഡിന്റെ. പിന്നെ നമ്മള് ബൈക്ക് എടുത്താൽ പിന്നെ ഇവിടെ ലോങ് റൈഡൊന്നും പോയില്ല. നമ്മള് ഈ ഓഫീസ് വിട്ട തിരിച്ച് വീട്, പിന്നെ അടുത്ത് കുറച്ച് അടുത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ ദൂരമായിട്ട് ആദ്യമായിട്ടോ പോണ. പിന്നെ വീട്ടുകാർക്കൊന്നും അറിയില്ല, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പൊ മെയിൻ ഹൈലൈറ്റ് വീഡിയോന്റെ എൻ്റെ അറിയാം എന്താണ് സംഭവിക്കാന്ന്. പിന്നെ നാളെ നമ്മൾ എത്ര മണിക്ക് പോണേ? നാളെ നമ്മളൊരു 6 മണിക്ക് ഇറങ്ങണം, ഒരു 5:30 എണീച്ച് 6 മണിക്ക് ഇറങ്ങണം. സോ രാവിലെ വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല വിചാരിക്കുന്നു. ഡിലേ ആവില്ലായിരുന്നു. ഓക്കെ ബൈ. സോ നമ്മളിപ്പോ ഇറങ്ങാൻ പോവാം. 6 മണിയല്ലേ കറക്റ്റ് ഷാർപ്പ്? 6 അവിടെ ഒരു 8 മണിയാകുമ്പോ എത്തുമായിരിക്കും. ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല. സോ എന്താവും നോക്കാം. ആയപ്പോഴത്തേക്കും നമ്മൾ കൊടകര എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടീ ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞാണ് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയത്. മെയിനായിട്ട് അവിടുത്തെ കട്ട്ലറ്റ് കഴിക്കാനായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താനായി. ഇനി എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റിനുള്ളിൽ എത്തും. ടെൻഷൻ ഇല്ല, എന്നാലും ചെറിയ രീതിയിലാണ്. എന്തായാലും റിയാക്ഷൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. റിയാക്ഷൻ എന്തായാലും ഒരു ഇതായിരിക്കും തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. ചെറിയ ടെൻഷൻ ഉണ്ട്, എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യണേന്ന് അറിയാൻ പാടില്ല. നോക്കാം നമുക്ക്. സമയത്ത് ചെറുതായിട്ട് മഴ പെയ്യണുണ്ട്, ഇപ്പൊ വെയില് വന്നു തുടങ്ങി. എന്നാലും ചെറിയ കാരണങ്ങൾ ഉണ്ട്, വെയില് പുള്ളി വന്നിട്ടില്ല. ശരിയാണ്, ചെറുതായിട്ടുണ്ട്. സോ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. ഇതാണ് എൻ്റെ വല്യമ്മ. വല്യമ്മയ്ക്ക് എല്ലാ കാര്യത്തിനും ഭയങ്കര പേടിയാണ്, പക്ഷെ ആള് പഞ്ചഭാവം. ഇതാണ് എൻ്റെ അമ്മ. ആളൊരു ടീച്ചറാണ്,
മുഖത്ത് കണ്ടതിനെ അറിയാൻ പറ്റും അത് ടീച്ചറിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടാവും. പക്ഷേ ശരിക്കും ആൾ ടീച്ചറല്ല അവൻ്റെ, ഒരു ഡോക്ടറായിരുന്നു അവൻ്റെ. കാരണം എല്ലാ അസുഖത്തിനും പുള്ളിക്കാരത്തിനിടയിൽ ഒരു മരുന്നുണ്ട്. എങ്ങനെയുണ്ട് മോൻ ബൈക്കിലൊക്കെ വന്നിട്ട്? അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? ഏ ഞാനില്ല. ഫൈനലി ഇതാണ് എൻ്റെ അച്ഛൻ. ആളൊരു എക്സ് എയർഫോഴ്സ് ആണ്, അതിൻ്റെതായ എയർവെടുത്തൊക്കെ കാണും. പക്ഷെ ആൾ കാണുന്ന പോലെ ഒന്നും അല്ല, ഭയങ്കര ചില്ലാണ്. എങ്ങനെയുണ്ട് സർപ്രൈസ്? എങ്ങനെയുണ്ട് സർപ്രൈസ്? അമ്മയ്ക്ക് ചേച്ചി വല്യമ്മയ്ക്ക് പറയാൻ വരുന്നു. A few moments later. ഹലോ. അപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താട്ടോ ഓർത്തേ ഞങ്ങള് ഔട്ട്റോ എടുക്കാൻ മറന്നു എന്നുള്ളത്. പോയിട്ട് വന്നിട്ട് എനിക്കോണ്ട് ഇപ്പൊ ഒരാഴ്ചയുടെ മേളിലായി. ഇപ്പൊ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് മനസ്സിലായത് ഔട്ട്റോ എടുത്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ പോയി വന്ന റിയാക്ഷൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ വലിയ ഭയാനക റിയാക്ഷൻ ഒന്നും ഉണ്ടായില്ല. ഉണ്ടായിരുന്നു, പക്ഷേ പോകുമ്പോഴായിരുന്നു എല്ലാവർക്കും ഭയങ്കര റിയാക്ഷൻ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഭയങ്കര മഴയായിരുന്നു ആ സമയത്ത്. അപ്പം ഈ മഴയത്ത് എങ്ങനെ അവിടെ വരെ എത്തും എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ടെൻഷൻ. എന്നിട്ട് അവസാനം ഞങ്ങൾ ലൈവ് ലൊക്കേഷൻ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോ നല്ല മഴയായിരുന്നു. നല്ല മഴയായിരുന്നു. നമ്മള് ഏകദേശം ഒരു 4 മണിക്കൂർ എടുത്തു തിരിച്ചു വരുമ്പോ. ആദ്യം അങ്ങോട്ട് പോകുമ്പോ വെറും 1.5 മണിക്കൂർ, സോറി 1.5 അല്ല 2 മണിക്കൂർ അല്ലെ, 2.5 മണിക്കൂർ മാക്സിമം വന്നു. ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ 4 മണിക്കൂർ എടുത്തു. പിന്നെ നമ്മൾ എല്ലാവരും സ്റ്റോപ്പ് ചെയ്ത് ചായ കുടിച്ച് മഴയായോണ്ട് മഴ നമുക്ക് കണ്ണു കാണാൻ പോലും പറ്റില്ല ആ ലെവലിലായിരുന്നു മഴ. അപ്പൊ ആ മഴയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നതും അത്ര എന്താ പറയാ സേഫ് അല്ലല്ലോ. ശരി, ഇങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ഫസ്റ്റ് ലോങ് ഡ്രൈവ് എക്സ്പീരിയൻസ്? നല്ലായിരുന്നു, നല്ലായിരുന്നു. പക്ഷെ കൊറേ നേരം ബാക്കിൽ ഇരുന്നിരുന്നേ എനിക്ക് അത്ര അസുഖം ഉണ്ടായില്ല, കുഴപ്പമില്ല. പോകുമ്പോ കുഴപ്പമുണ്ടായില്ല, തിരിച്ചു വരുമ്പോ കുറെ സമയം ഇങ്ങനെ ബ്ലോക്കിൽ നിന്ന് നിന്ന് പിന്നെ മഴ കാരണം പതുക്കെ പോയി കുറച്ച് സുഖക്കുറവുണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ നല്ലതായിരുന്നു. സോ നിങ്ങക്ക് ഞങ്ങളുടെ ഈ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അണ്ടിൽ ദ നെക്സ്റ്റ് ബ്ലോഗ്, ബൈ ബൈ.